നമസ്കാരം. റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുകയാണല്ലോ. നമ്മുടെ നാട്ടിലെ വലിയ ആരാധക പിന്തുണയുള്ള രണ്ട് ടീമുകളാണ് ബ്രസീലും അർജൻറ്റീനയും. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ തീ പാറുന്ന പോരാട്ടങ്ങൾ ഉണ്ടാവാറുമുണ്ട്. ബ്രസീലിലേക്ക് കഴിഞ്ഞ തവണ അർജൻറ്റീന പോയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഓർമ്മയില്ലേ? അന്ന് ബ്രസീലിൻ്റെ ഹെൽത്ത് അതോറിറ്റി വന്ന് 5 മിനിറ്റ് കഴിഞ്ഞ മത്സരം തടസ്സപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആ കളി നടന്നതുമില്ല. ഏതായാലും അതിനുശേഷം അർജൻറ്റീന ആദ്യമായിട്ട് ബ്രസീലിലേക്ക് എത്തുന്നു. കളി നടക്കുന്നതാവട്ടെ മാറക്കാന സ്റ്റേഡിയത്തിലാണ്. ചരിത്രമുറങ്ങുന്ന മാറക്കാനയിൽ അർജൻറ്റീനയ്ക്ക് മധുരമുള്ളൊരു ഓർമ്മയുണ്ട്. കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരം, ആ ഫൈനൽ മത്സരത്തിൽ ബ്രസീലിനെ മാറക്കാനയിലിട്ട് തോൽപ്പിച്ചുകൊണ്ടാണ് അവർ കിരീടക്ഷാമത്തിന് അറുതി വരുത്തിയത്. പിന്നീട് അർജൻറ്റീന തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫൈനലിസിമായിൽ മുത്തമിട്ടു, പിന്നെ വേൾഡ് കപ്പും അങ്ങ് പൊക്കി. ചുരുക്കത്തിൽ അർജൻറ്റീനയുടെ ആ ഒരു കിരീടങ്ങളുടെ വേട്ട പുനരാരംഭിക്കുന്നത് മാറക്കാനയിൽ വെച്ചാണ്. ആ മാറക്കാനയിലേക്ക് തിരികെ എത്തുമ്പോൾ മികച്ച ഒരു പ്രകടനം നടത്തി കഴിഞ്ഞ കളിയിലെ തോൽവിയുടെ ആ ഒരു സങ്കടങ്ങൾ അങ്ങ് മായ്ച്ചു കളയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്കലോനിയുള്ളത്. അതേസമയം ഫെർണാണ്ടോ ഡിനിസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ബ്രസീലിൽ കഴിഞ്ഞ രണ്ട് കളികളും തോറ്റിരിക്കുകയാണ്. അതിനു മുമ്പത്തെ കളി സമനിലയാണ്. തുടർച്ചയായ 3 കളി വിജയമില്ലാതെ നിൽക്കുന്ന ബ്രസീലാണ്. ആ ബ്രസീലിന് അർജൻറ്റീനയെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം അതേ അളവിൽ തന്നെ തേകെ പിടിക്കാൻ കഴിയും. അതുകൊണ്ട് മികച്ച പോരാട്ടം നടക്കും. ഈ കളി നമുക്ക് ലൈവ് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് സുഹൃത്തുക്കളുടെ ചോദ്യം. നിരവധി കമൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്, നമുക്ക് ചാനലുകളിലൊന്നും കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ ഇവിടെ ലൈവ് കാണിക്കുന്നില്ല. അതേസമയം ഓൺലൈൻ സ്ട്രീമിങ്ങിൽ ഇത് അവൈലബിൾ ആണ്. ഫാൻ ഗോഡിലൂടെ ഇത് കാണാവുന്നതാണ്. രാവിലെ 6 മണി മുതലാണ് മത്സരം ആരംഭിക്കുക. നാളെ രാവിലെ 6 മണി മുതലാണ് മത്സരം ആരംഭിക്കുക. ഫാൻ ഗോഡിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ, വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ, എങ്ങനെയൊക്കെ ഒഫീഷ്യലായിട്ട് മാർഗങ്ങളില്ലെങ്കിലും കളി കാണാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കറിയാം. അതുവഴി അവരത് കാണുകയും ചെയ്യും. എന്തായാലും ഇതാണിപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഫാൻ ഗോഡിൽ കളിയുണ്ട്. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം നാളത്തെ ആ ഒരു സൂപ്പർ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഇട്ടു എത്താം.